എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ച് അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു വെള്ളമൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഇല്ലേ, എൻ്റെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഇതുപോലെ പായൽ പിടിച്ച് കഴാഴാന്ന് പറയുന്നത് ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴുകുന്ന സ്ഥലം, അപ്പം അതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഇതേപോലത്തെ കല്ലുകളുണ്ടാവില്ല എന്ന് മാത്രം ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആ കാണുന്ന മല കണ്ടില്ലേ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ സ്നോ എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അതിൻ്റെ മുകളിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. എന്നോട് ചോദിച്ചു മുകളിലേക്ക് പോയോന്ന്, ഞാൻ പറഞ്ഞു മുകളിലേക്ക് പോയില്ല എന്ന്. അപ്പം ഞങ്ങളൊക്കെ പോവും, പോയിക്കൂടെ അവിടെ അടിപൊളിയാന്ന്. ഇത്രയും ദൂരം എങ്ങനെ പോകുമെന്നറിയില്ല, വഴി മറ്റേ ഇങ്ങനെ കുത്തനെയുള്ള കയറ്റാ. എനിക്കാണെ ഹൈറ്റ് കുറച്ച് സീനാ, ഇവിടെ ഉള്ളവരൊക്കെ ഈസി ആയിട്ട് പോവും. എങ്ങനെയാ നമ്മൾ പോവാന്നറിയില്ല. അവർ മറ്റേ ചെമ്പരിയാടിനൊക്കെ മേച്ച് നേരെ പോവും. ഇവിടെ കുറച്ച് ആളുകൾ കോഴീനെ കൊല്ലാൻ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതേ ഇതിനെ കൊല്ലാനുള്ള കോഴിയാണ് കേട്ടോ. ഈ രണ്ട് കോഴിയും കിടക്കുന്നത് എന്നതേ അവരതേ കൊന്നുകൊണ്ടിരിക്കുന്നു. കൊന്നു അവർ കൊല്ലുന്നത് എന്തോ ഹലാലാണ്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ അതിന് പറയുക, ഞരമ്പ് കട്ട് ചെയ്തിട്ട് ആ ബ്ലഡ് അവർ ഫുള്ള് കളയും കേട്ടോ. അങ്ങനെയാണ് അവർ കൊല്ലുന്നത്. ഞാൻ കട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് സമ്മതിച്ചില്ല. കാരണം ഞങ്ങൾ കട്ട് ചെയ്യുന്ന പോലെയല്ല, അവരെന്തോ ചൊല്ലിയതിന് ശേഷമാണ് അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ വ്യത്യസ്തമായി കട്ട് ചെയ്യുന്നതുകൊണ്ട് എന്നെ കട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. കണ്ടില്ലേ അവരതിൻ്റെ ഇത് മൊത്തം ചോര മൊത്തം വാർത്ത് മൊത്തം കളയും ചോര. എന്നിട്ടാണ് അവർ അതിനെ മുറിച്ചിട്ട് ഓരോ പീസാക്കിയിട്ട് പിന്നെ അവർ കഴിക്കാം. ഈ പിള്ളേർ തന്നെയാണ് അത് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ആ പള്ളിയില്ല, അതിൻ്റെ തൊട്ടപ്പുറം തന്നെ മദ്രസയുണ്ട്. അപ്പോൾ മദ്രസയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണിത്. ആ മതം പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ്. ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരാണ് പറഞ്ഞത് മതം പഠിക്കുന്ന കുറേ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചിക്കനും പിന്നെ എന്താ പറയുക പശുവും ഒക്കെ അവർ കൂടുതൽ കഴിക്കുന്നത്, നോൺ വെജാണ് അവർ കൂടുതൽ കഴിക്കുന്നത്. പിന്നെ പച്ചക്കറികൾ അങ്ങനെ കഴിക്കില്ല, പൾസസാണ് കഴിക്കുന്നത് പിന്നെ കൂടുതൽ. ഇതൊക്കെ ഉണ്ടല്ലോ ചാവൽ, രാജ്മ എന്താ അതിന് പറയുക, ഡാലൊക്കെ. ഡ്രസ്സിങ് കണ്ടില്ലേ പിള്ളേരുടെ ഡ്രസ്സിങ് കണ്ടോ, എല്ലാവരുടെ ഡ്രസ്സിങ് ഇങ്ങനത്തെയാ. തണുപ്പല്ലേ, മദ്രസ പഠിറായത് കണ്ടോ. ഇവരൊക്കെ മദ്രസയിൽ പഠിക്കുന്ന പിള്ളേരാണ്. പുറത്ത് മഴ പെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മുത്തശ്ശൻ്റെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് മഴ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആളുകൾ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മുത്തശ്ശനാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ഗാവിൽ തന്നെ താമസിക്കുന്നതാണ് ഈ മുത്തശ്ശൻ. അപ്പോൾ അവരുടെ വീട് അവിടെയാണ്. പണി കഴിഞ്ഞോടെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അവരതേ ശീശ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഇതാണ് കേട്ടോ, അതാണ് ശീശ അവർ വലിച്ചുകൊണ്ടിരിക്കുക. അച്ഛേ ഓക്കെ ഓക്കെ ബൈ. മഴ നിൽക്കുന്നില്ല അതുകൊണ്ട് ഓക്കെ ബൈ ബൈ. ഇവിടെ കുറെ ആൾക്കാർ ഇട്ടാ. ഇപ്പൊ മഴ നിക്കില്ല അതുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മള് പോവാന്ന് കേട്ടോ. ഉണ്ടോ അവര് വലിക്കുന്നത് പള്ളിയിൽ ബാങ്കുകളിലേക്ക് കേൾക്കുന്നു. നമ്മളതേ അമ്പല ഓപ്പൺ കറോ ഓൺലൈൻ ഒരു കൊടയുണ്ട്, നാല് പേരുണ്ട്. എല്ലാരും കൂടെ ഉള്ളിൽ പോകുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഞാനിപ്പത് ഇവരുടെ ഡ്രസ് ഇടാൻ പോവാണ് കേട്ടോ. ഡ്രസ് അപ്പൊ ഞാൻ ഇത് ഇടാൻ പോവാണ് കേട്ടോ. ഇട്ടോകട്ടെ, നല്ല വെയിറ്റ് ആണ് കേട്ടോ. കാണും പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചൂടെടുക്കുന്നത്. കേസാ അടിപൊളിയാട്ടോ. ഇത് ഇടുമ്പോ തന്നെ ഒരു ഇതൊന്നും അറിയുന്നില്ലതേ, എന്തൊക്കെയോ ഇതിലുണ്ട്, പൈസ എന്തൊക്കെയോ ഷാംപു എന്തൊക്കെയോ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഡ്രസ്സ്. എങ്ങനെയുണ്ട് നോക്കി, ഭയങ്കര ലൂസ് ഡ്രസ്സാണ്, പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ. എന്തായാലും ഇത് ഇട്ടപ്പോ തന്നെ ചൂടിന് കുറവുണ്ട്, അല്ല ചേ തണുപ്പിന് കുറവുണ്ട്. അടിപൊളി. അപ്പൊ ഞാൻ ഇനി ഇത് ഇട്ട് കിടക്കാൻ പോണു പോകുന്നേരെ. ഇത് കണ്ടോ, കാലിങ്ങനെ വെക്കാനുള്ള സാധനമാണ്. ചൂടാണ് ഇത്, കനലാണ്, കനലും ആഷും വെച്ചേക്കാണ്. ചൂടുണ്ട് നല്ല, ഇതിൽ കാലിങ്ങനെ വെക്കും. നല്ല തണുപ്പുണ്ട്, മഴ പെയ്തോണ്ട് തന്നെ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഐസ് ആവുന്നുണ്ട്. ബെഡ്ഷീറ്റ് കണ്ടില്ലേ, ഈ രണ്ട് ഒരു ബെഡ് പോലത്തെ അത്ര ബെഡ്ഷീറ്റും പിന്നെ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല കട്ടിയുള്ള ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടും തണുപ്പാണ്, ഇന്നലെയും നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇരട്ടി തണുപ്പാണെന്ന്. അപ്പം ഇന്നലെ ആ ഒരു തണുപ്പിന് ആ ബെഡ്ഷീറ്റ് ഓക്കെ ആയിരുന്നു, ഇന്ന് അതിൽ കൂടുതൽ തണുപ്പാണ്. അവിടുന്ന് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി.
ഹാഗ് ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ ബൈ ബൈ. ബാക്കി ബൈ പറയാൻ അവിടെ ആരുമില്ല. എല്ലാവരും ലക്കിടി എടുക്കാൻ പോയിരിക്കുകയാണ്. വുഡ്സ് ഉണ്ടല്ലോ, അത് മല, ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മലയിലേക്ക് പോയിരിക്കുകയാണ്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് കളക്ട് ചെയ്ത് വന്നിട്ട് അത് വെച്ച് അവർ കുക്ക് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റവ് ഉണ്ട്, പക്ഷെ അത് അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ നേരെ ഇന്നലെ കുറച്ച് ദൂരം പോയിരുന്നു ഈ വഴി. അപ്പോൾ ആ വഴി തന്നെ നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. കുറേ നേരമായിട്ട് ഞാൻ നടക്കുവാണ്, ഒരു വണ്ടി പോലും വന്നില്ല. നല്ല കാറ്റുണ്ട്, ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാറ്റ് തൊപ്പിയൊക്കെ പാറിപ്പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊന്നും വരുമെന്ന് തോന്നിയില്ല. ഞാൻ ഇങ്ങനെ പോയിട്ട് നാട്ടിലോട്ടൊക്കെ നോക്കി പിന്നെ പയ്യെ നടന്നു പോന്നു. ബാഗിൻ്റെ വെയിറ്റ് കാരണം നടന്നുകൊണ്ട് തളർന്നു പോയി. ബാഗ് ഉള്ളോണ്ടാ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കൊറേ നേരത്തിന് ശേഷം എനിക്ക് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി. ഈ വണ്ടിയിലാണ് കേട്ടോ. അപ്പൊ ഒരു ഗുംറി എന്ന് പറഞ്ഞ വില്ലേജ് വരെ പോകുന്നുണ്ട്. ഇവിടുന്ന് രണ്ടു മൂന്ന് വില്ലേജ് കഴിഞ്ഞിട്ടാണ് ഗുംറി. ഗുംറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രണ്ട് വില്ലേജ് ഉണ്ട്, അതാണ് ലാസ്റ്റ് വില്ലേജ്. ആകെ അതുവരെയുള്ളൂ വില്ലേജസ്. പിന്നെ എല്ലാ വില്ലേജസും കറങ്ങി തിരിച്ച് വാർവാൻ വാലി ഫുള്ള് കഴിഞ്ഞിട്ട് അടുത്ത മാർവാൻ വാലിയിലോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ഞാനിത് ഈ വണ്ടിയിലാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ ഗുംറി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലെത്തിയിട്ടുണ്ട്. എത്ര നേരം കണ്ട വില്ലേജിനേക്കാളും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു വില്ലേജാണ് കേട്ടോ. കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇറങ്ങിയുള്ളൂ ജസ്റ്റ് ആ വണ്ടിയിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം കാണാൻ വന്നതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരും കറങ്ങാൻ വേണ്ടി വന്നാണ്, പക്ഷെ അവർ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനും അവരുടെ കൂടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകും. തീർച്ചയായിലേക്ക് ഓക്കെ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗുംറി ഗ്രാമം കേട്ടോ. എന്ത് അടിപൊളി ഗ്രാമമാണെന്ന് നോക്കി. ഇവിടുത്തെ അധികം ആളുകളും ഇങ്ങനത്തെ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ബാങ്ക് എന്തോ ആണ്, JNK ബാങ്ക് അതാണ്. ആവോ ആവോ മേരെ സത്തോ. ഇതെൻ്റെ കുട്ടി ഗൈഡാണ് കേട്ടോ. അപ്പം നമുക്കേ ഹാ നം നം ഹാസിക്. അപ്പൊ ഹാസിക്കും ഞാനും കൂടെ ആണ്. ഓ ഇവരും ഉണ്ടാ. ഓക്കെ ഹാവോ. ഇവരും എൻ്റെ ഗൈഡായിട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്, ഈ ഗ്രാമമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് ഇവരുടെ കൂടെ കേട്ടോ. ഇവിടെ അവരെന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഗ്രീൻ കളർ റൊട്ടി ഉണ്ട്, കണ്ടില്ലേ. ഒരു ഗ്രീൻ കളർ റൊട്ടിയും പിന്നെ നോർമലായിട്ടുള്ള റൊട്ടിയുണ്ട് കേട്ടോ. അതൊക്കെ അവരെങ്ങോട്ടോ കൊണ്ടുപോകുന്നു. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, പള്ളിയെന്നാണെന്ന് തോന്നുന്നു. വീടുണ്ടല്ലേ ഇവിടെ എത്തിയപ്പോൾ പലക വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് കാണാം. അവിടെ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. വീട് കെട്ടിയേക്കുന്നതും പലക വെച്ചാണ്. അവിടെ പലക വെച്ചൊന്നുമല്ല ഉണ്ടായിരുന്നത്. പിന്നെ അത് ഇവിടെയും ഇവിടെയൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അവരുടെ അവർക്ക് കത്തിക്കാനുള്ള വിറകെല്ലാം അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഹായ് ഹായ്. ചായയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു എവിടേക്കോ. കണ്ടില്ലേ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല ഡിഫറൻസ് ആയി കേട്ടോ. അവിടെ ഫുള്ള് പലകയല്ലായിരുന്നു, ഇവിടെ മൊത്തം ഒരു പലക വെച്ചാണ്. പിന്നെ ദേ ആ ഒരു ബോർഡർ തിരിച്ചേക്കുന്നത് തന്നെ നല്ല ഭംഗിയുണ്ട്. അവിടെ ഉണ്ട് ഒരുപാടില്ലേ ഗേറ്റ്, കണ്ടില്ലേ ഗേറ്റ്. ഇങ്ങനെ തന്നെയാണ് അവരിതേ ഇത് വെച്ചാണ് എന്താ പറയുക പലക ഫുള്ള് വിറക് വെച്ച് എന്തായാലും പറയുക വുഡ് മരക്കഷ്ണങ്ങൾ വെച്ചാണ് ഫുള്ള് അവർ വേർതിരിച്ചേക്കുന്നത് കേട്ടോ. വീടുകൾ കണ്ടോ, ആ വീടൊക്കെ നോക്കി നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ. പിന്നെ ഇവിടെ കല്ല് വെച്ചും മണ്ണ് വെച്ചുമാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ അവിടെയൊന്നും അങ്ങനെയല്ല കണ്ടുകൊണ്ടിരുന്നത്, സിമെൻറ്റൊക്കെ വെച്ചായിരുന്നു. ഉള്ളേരിയയിൽ വന്നു നമ്മൾ, അവിടെ നിന്നും കുറേ കിലോമീറ്റർ താണ്ടി ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വ്യത്യാസം വരുന്നത്. നല്ല പട്ടി. ഹലോ. ഉണ്ടല്ലേ കല്ല് വെച്ചാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് വീട് മൊത്തത്തിൽ കേട്ടോ.
ഇതൊക്കെ അവര് ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവർക്ക് വിന്റർ സമയത്തും പിന്നെ അല്ലാത്ത സമയത്തും ഒക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോർ റൂമാണ് കേട്ടോ. അത് എന്ത് രസമാണ് കാണാൻ നോക്കിയേ. അവര് എന്താ പശുവിനുള്ളതും പല ആവശ്യങ്ങൾക്കുള്ള സ്റ്റോറേജാണ് ഇത് കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലെല്ലാം അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ പുല്ല് പോലത്തെ ഉണക്കിയ പുല്ലൊക്കെ അവർ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓട്ടെ അങ്ങോട്ട് കാണുന്നുണ്ട് കണ്ടോ. പിന്നെ പശുക്കളെയൊക്കെ കടത്താനും ഒക്കെ ഉള്ള സ്ഥലമാണ്. പശു ആട് മാട് അതിൻ്റെയൊക്കെ വീടും കൂടെയാണ് കേട്ടോ. സ്റ്റോറേജ് സ്ഥലം മാത്രമല്ല അതിൻ്റെയൊക്കെ വീടും കൂടെയാണ്. എന്നെ കാണാൻ വേണ്ടിതേ ഇവിടെ എല്ലാവരും വന്നേക്കുവാണ് കേട്ടോ. എത്ര ആൾക്കാരാണ് വന്നേക്കെന്ന് നോക്കി. ചെറിയ കുട്ടികളൊക്കെ ഇത് എന്തോ കൊണ്ടുവന്നു. അതിൻ്റെ മുകളിലെന്താ അയ്യോ അത് കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ഇസ്ക അന്തർക്കെയായ ഒന്നുമില്ലല്ലോ. പിന്നെ അതെന്തിനാ അവർ കൊണ്ടുവന്ന്, എന്തിനാ എന്തോ കൊണ്ടുവന്ന് അറിയില്ല. എല്ലാവർക്കും നാണാണ് കേട്ടോ. എല്ലാവരും ഓടിക്കളയോ. ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചിട്ട് ആരും വരുന്നില്ല. കണ്ടില്ലേ എത്ര ആൾക്കാരാ നോക്കി. ഫോട്ടോ എടുക്കാനൊന്നും ആരേ വരുന്നില്ല. എല്ലാരും അവിടെ നിന്നൊക്കെ നോക്കി നിക്കുക. എന്ത് രസാ വീട് നോക്കിയേ. ഭയങ്കര അടിപൊളി കേട്ടോ. ഇവിടെ തന്നെ ഒരു സ്ഥലം വാങ്ങി ഇവിടെ തന്നെ സെറ്റിലാവെന്ന് തോന്നുന്നു. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അത് മാത്രം ഒരു പ്രശ്നമാണ്. പക്ഷെ ആ വില്ലേജിനെക്കാട്ടിലും കൂടുതൽ നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബെറ്ററാണ്. ആ മോളിൽ കാണുന്നൊക്കെ എന്താ സ്നോ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം ഈ മലയുടെ തൊട്ടപ്പുറം കാണുന്നൊക്കെ സ്നോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് നേരെ ഈ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കൂടുതൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് കേട്ടോ. ഇതുവഴിങ്ങനെ പോകാൻ തന്നെ അടിപൊളി സ്ഥലമാണ്. ഓ നമ്മൾ നാലുപേരും കൂടാണ് പോകുന്നത്. അടിപൊളിയാണ് ഇവിടെ. ഈ കാണുന്നൊക്കെ അവരുടെ കൃഷിയിടാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ കന്ന് പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൃഷിയിടാണ്. അവരിവിടെ കോൺ ഉണ്ടാക്കും, പിന്നെ എന്താ പറയുക ചാവല്, അതൊക്കെ അവർ തന്നെ ഇവിടെ കുക്ക് ചെയ്തിട്ട് അവർക്കുള്ളത് അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അടിപൊളി. ഇവിടുന്ന് തൊട്ടപ്പുറം 2 ഗ്രാമുണ്ട്. ഞാൻ ഇപ്പൊ റോട്ടിൽ കൂടെ നടക്കുന്നത്. വണ്ടി പോവും, ക്ഷീണിച്ചോട്ടോ. ഞാൻ ഇത് കയറി വന്നപ്പോഴേക്ക് സ്റ്റാമിന കുറവാ. അപ്പൊ ഞാൻ എന്തേ ഈ വഴി പൊക്കോണ്ടിരിക്കാണ്. ഷൊക്കനായും റക്കനവാസ് എന്ന് പറഞ്ഞ 2 ഗ്രാമങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഗ്രാമം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമമില്ല, ഫുള്ള് മലയാണ്. പക്ഷെ മലയിൽ കൂടെ നമുക്ക് നടന്നു പോവാം. നടന്നിട്ട് പൽഗ പോവാം, കാർഗിൽ പോവാം. കാർഗിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലഡാക്ക് ഭാഗത്താണ്. അപ്പോൾ കാർഗിലോട്ട് ഇവിടെയുള്ള ആളുകൾ ജോലിക്ക് വേണ്ടി പോവും. 3 ദിവസം ഇവിടുന്ന് നടന്ന് നടന്ന് 3 ദിവസം എടുക്കും കാർഗിലേക്ക് പോവാൻ. പക്ഷേ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നതാണ് പറഞ്ഞേ. അവരുടെ കൃഷിയിടം നോക്കി നോക്കി എന്തടിപൊളിയാ നോക്കി. ഞാൻ പാൽഗ എല്ലാം പോയി, അവിടെ ഒന്നും പോലെയല്ല. അതിൻ്റെ കരട്ടി മനോഹാരിത കേട്ടോ എനിക്ക് ഇവിടെ തോന്നുന്നേ. ടീക്കോ അവര് തലയിൽ അത് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരുവാണ് അവിടുന്ന്. അപ്പൊ അവര് 2 മണിക്കൂർ നടന്നിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഉള്ള ഞാൻ മുന്നേ ഇൻഷൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ താമസിച്ചില്ലേ, അവിടെയുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നു. ആകെ +2 വരെ പഠിക്കൂ. പോകുമ്പോൾ 10 കിലോമീറ്റർ ഒക്കെ അവർ നടന്നാണ് ഡെയിലി പോകുന്നത്. എത്ര അടിപൊളിയാന്ന് നോക്കിയത്. നിങ്ങൾ തന്നെ ഇതിൽ കമൻ്റ് ഇടണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. ഈ ഗ്രാമത്തെ കാഴ്ചകളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണിത് നമ്മൾ 3 പേരും കൂടെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വര നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു വെള്ളച്ചാട്ടമാണ്, അതായത് മുകളിൽ നിന്ന് വരുന്ന എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ വരുന്നത്. ഇതുവഴി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അങ്ങ് പോയി നോക്കട്ടെ. എൻ്റെ അമ്മോ വേറൊരു അടിപൊളി സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിതേ ഇവിടെ ടെൻ്റ് അടിച്ചൊക്കെ കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ. അവിടെ അവരുടെ പട്ടിയാണ്. അവരുടെ സ്ഥലത്ത് വന്നുകൊണ്ട്, യജമാനൻ്റെ സ്ഥലത്ത് വന്നുകൊണ്ട് അവർ കുരയ്ക്കുന്നത് കേട്ടോ. കണ്ടില്ലേ
ഇവിടാണ് അവര് ടെന്റ് കെട്ടി നിക്കുന്നത്. കുറ്റി കടിച്ചിട്ടുണ്ട്, പറന്നു പോവാതിരിക്കാൻ. ഹലോ ഹലോ, ഹായ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. വെയർ ഫ്രം യു കമിംഗ്? കേരള. കേരള. ഹാ, आपको इंग्लिश कैसा पता है? नहीं, वैसे ही मैंने बता लिया आपको. अड़ियोली दे, अरे अंदो फूड डाई को ठीक है. क्या बन रहा है? बनाता है क्या? चावल. चावल और चाय और सब्जी. सब्जी, क्या सब्जी बनता है? सब्जी बनता है ये आलू. आलू, ओके. अरे चोरും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. ഓ, ഇവിടെ ഒന്നുമില്ല ട്ടോ, ജസ്റ്റ് ഒരു മല മാത്രമാണ്, കുന്നു പോലത്തെ. ഇവര് ഈസി ആയിട്ട് ആ മലയുടെ മുകളിലോട്ട് കയറും. എനിക്ക് പറ്റൂല എന്തായാലും. ചപ് ചപ് ചപ്. അവിടുത്തെ പട്ടി അവര് കുറച്ചുകൊണ്ടിരിക്കും. मैं पैदल लिफ्ट लेके आया. लिफ्ट लेके आया? लिफ्ट लेके पैदल. इसका पापा का गाड़ी से आया. नहीं, मेरा वो मामू है. मामू? ओ, पापा नहीं. आप okay. काले में पढ़ते क्या? ऐसे घूम के आया हो क्या? कॉलेज में पढ़ते हैं कहीं? नहीं समझा. कॉलेज में पढ़ते हैं? नहीं नहीं, मैं घूम रहा है, पूरा घूम रहा है. आप घूम रहे, विजिट कर रहे हैं ना? हाँ, इधर घूमने के लिए आया. घूमने के लिए आया? पढ़ रहा, कम्प्लीट कर दिया. आपको पता है कौन सा डिस्ट्रिक्ट पढ़ता है? डिस्ट्रिक्ट किश्तवाड़ है ना? किश्तवाड़ है. किश्तवाड़ है ना? हाँ, किश्तवाड़ डिस्ट्रिक्ट. किश्तवाड़ जम्मू का ऐसा? जम्मू का लास्ट कॉर्नर है. हाँ, जम्मू का लास्ट कॉर्नर. हाँ, पता है. क्यों ऐसा? ऐसा ऐसे बुंकर रहता है. दे അവരെ ഉണ്ടോ? അവരുടെ അവരുടെ വീടാണ് കേട്ടോ ഇത്. ദേ അവരുടെ സാധനങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചതും. ഇസ്മേ രേത്താ? ഓക്കെ. അവരുടെ ഹുക്കേന്റെ ഇതും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അവർക്ക് തണുപ്പിന് വേണ്ടിയിട്ട്, അല്ല ചൂടിന് വേണ്ടിയിട്ട് അവരിത് വെക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയില്, ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലല്ല, ഇന്നലത്തെ വീഡിയോയിലാണ്, എനിക്ക് ഓർമ്മയില്ല. എപ്പോഴും ഞാനത് വീഡിയോ എടുത്തായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം. അവർക്ക് കണ്ടില്ലേ ടെന്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കാണുന്ന വ്യൂ ഉണ്ടോ? നല്ല രസമുള്ള വ്യൂ ആണ്. ഇവിടെയൊക്കെ മഞ്ഞു കാലത്ത്, അതായത് വിന്റർ ടൈമില്, മൊത്തം സ്നോ ആയിരിക്കും കേട്ടോ. ऐसा नहीं. मुस्लिम है, हिंदू है, ऐसा नहीं. ना फिर भी ना होगा ना, कोई ऐसा नहीं, कोई नहीं, कोई जात होगी ना. ऐसा नहीं, काली इंसान. ना 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 എന്നു വെച്ചേനാ ഇല്ല ഇല്ല എന്നാണ് ട്ടോ. നമ്മളെ ടണ്ട ടണ്ട് നൈ നൈ നാ നാ, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഹിന്ദിയും എന്താ അതിന് പറയാ ഗുരുദും തമ്മിൽ വ്യത്യാസങ്ങളുള്ളൂ. ഓക്കെ ഓക്കെ, ബൈ ബൈ. നമ്മളതേ എൻ്റെ കൂടെ ഇപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടി കേട്ടോ. അവരെന്നെ വേറുള്ളവർ എന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കാറിൽ വന്നില്ലേ, അപ്പൊ അവരുടെ റിലേറ്റീവ്സ് ആരൊക്കെയോ എന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ദേ ഇവരൊക്കെയാണ് അത് അല്ലേ. ഇപ്പൊ ഒന്ന് വഴിയുണ്ടോ? ഇങ്ങനെയാണ് മൊത്തം വഴി, കേറ്റവും ഇറക്കവും, കുത്തനുള്ള കേറ്റവും ഇറക്കമൊക്കെയാണ്. പോകുന്ന വഴിയുണ്ടോ? ഈ വഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നോക്കി പോണോ അല്ലേ വഴുക്കു? അവര് സ്ഥിരം പോകുന്നോണ്ട് അവർക്ക് കുഴപ്പമില്ല. ജോ ജോ ജോ. ആ അല്ലേ, ഒരു വരയേ ഉള്ളൂ. ആ വരയെ കൂടെ കണ്ടോ, ഒരാൾക്ക് ജസ്റ്റ് നടക്കാനുള്ളൊരു ഇതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കി നോക്കാം അങ്ങോട്ട് പോയിട്ട്. അവിടെ ഒരു വാട്ടർഫാള് കാണുന്നുണ്ട്, അങ്ങോട്ടാണ് പോകുന്നേ. ഇവിടത്തെ കുറെ ആൾക്കാരെ നമുക്ക് കാണാം കേട്ടോ. ആപ്കിധർ ജാ റഹേ? കാർഗിൽ. പൈദൽ? പൈദൽ. കിത്നാ ടൈം ലഗേഗാ? ദോ തീൻ ലേൻ. ഓ, കൺട്രോൾ നഹീ. ക്യോ പൈദൽ ജാ റഹേ? ബാഗ് ബഹുത് വെയിറ്റ് ഹൈ നാ? ഓ, എന്റെ അമ്മ എന്റെ ബാഗിനേക്കാൾ വെയിറ്റ് പൊങ്ങുന്ന പോലില്ല. ഇത്നാ വെയിറ്റ് ലേക്ക് പൈദൽ ജാ റഹേ? ഓ, राशन है इसमें. राशन है राशन. राशन. हो, उसी टाइम क्या खाऊंगा?
नहीं इसका बात इसके पास जाना है इसको कहते हैं पिंटल अग्रवाल के पास अग्रवाल के पास उधर जगह है रात में किधर सो जाऊंगा उधर तो ऐसे पत्थर के सामने नीचे की सो जाएंगे हां पत्थर के नीचे सो जाएंगे उधर पत्थर 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 जो है बड़े बड़े पत्थर होते हैं ऐसा पत्थर बड़े 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 पत्थर होते हैं उनकी नीचे जगह बहुत जगह होते हैं उनके नीचे रात को सो जाते हैं हो बारिश आएगा तू उसके नीचे बैठ जाते हैं ओ अवर मळ பெய்தாலும் எல்லாத்துனும் സംരക്ഷണം ആയിട്ടാണ് ട്ടോ അവര് വലിയ ഇതുപോലത്തെ കല്ലുണ്ടല്ലോ വലിയ കല്ല് പോകുന്ന വഴിക്ക് കാണാം കാരണം അയ്യോ ആ മലയൊക്കെ താണ്ടി എത്രയോ കിലോമീറ്റർ ആണ് അവര് പോകുന്നത് ഇവിടുന്ന് കാർഗിലൊക്കെ കിത്തനാ ദൂർ ഇതർ സെ കിത്തനാ കിലോമീറ്റർ 87 കിലോമീറ്റർ ആണ് 87 കിലോമീറ്റർ ഓ ഗ്രേറ്റ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ് 87 കിലോമീറ്റർ ഇത്രയും വെയിറ്റ് തൂക്കിയിട്ട് അതായത് 87 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് 87 കിലോമീറ്റർ ഈ കാണുന്ന ഈ വഴി കുറച്ച് ദൂരമേ ഉള്ളൂ ആ വില്ലേജ് കഴിഞ്ഞ് അടുത്തൊരു വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ആ മലയും കാടുമാണ് പിന്നെ വലിയ കല്ലൊക്കെയാണ് ഉള്ളത് എന്നിട്ടാണ് കേട്ടോ അവർ നടന്നു പോകുന്നത് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ കൂടെ പോയാൽ പക്ഷെ അവർക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റും നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സീനാവും മാത്രമല്ല എന്നോട് ഡോക്ടർ 6 മാസത്തിന് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് ട്രക്കിംഗ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഉത്തരാഖണ്ഡ് എന്നെ വിട്ടത് അതുകൊണ്ട് അവരുടെ കൂടെ പോയാൽ പിന്നെ ഞാൻ ആകെ കിടപ്പിലാവും അവസാനത്തെ ട്രക്കിംഗ് ആവും എൻ്റെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ ഓക്കെ അവർ 87 കിലോമീറ്റർ ട്രക്ക് ചെയ്യാൻ പോകുന്ന എന്തായാലും അടിപൊളി എല്ലാവരും അധികം പ്രായമില്ലാത്തവരും പ്രായമുള്ളവരും ഒക്കെ കേട്ടോ അച്ഛായ കണ്ടല്ലേ മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ കയറി കയറി പോവാണ് കേട്ടോ കയറാനൊക്കെ ഈസിയാണ് ഇറങ്ങാനായിരിക്കും പാടം കുത്തനുള്ള ഇറക്കായിരിക്കും ആ കാണുന്നൊരു വരണ്ടോ അതുവഴിയാണ് അവർ പോകുന്നത് താഴത്തോട്ട് പോവും എല്ലാവരും താഴത്തോട്ട് പോകും ആ വെള്ളത്തിലോട്ടൊക്കെ അവർ താഴത്തോട്ട് എന്നോട് വരുന്നോന്ന് ചോദിച്ചു ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് എനിക്ക് അയ്യ ഇതെന്നെ കളിയാക്കാം എനിക്ക് പേടിയാണോന്ന് പിള്ളേർക്ക് എന്നെ പേടിയില്ലെന്ന് എനിക്ക് പേടിയാ ഞാൻ പോവില്ല സീനാണ് ഏ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട് നമ്മള് അവിടുന്ന് നമ്മൾ വന്നു ഏ ആ ഒരു പ്ലേസിലോട്ട് എത്തി ഓ ഇവിടുന്ന് അങ്ങോട്ട് താഴത്തോട്ടൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ ഓ ഇവിടെ എത്തി കേട്ടോ നമ്മളതേ ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം ആ വര കണ്ടില്ലേ അവിടുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു സൈഡ് ആയ ജമ്മു ബാനിഹാൽ ആനന്ദ്രാ ശ്രീനഗർ ഓ ഈ പനി പാകിസ്ഥാൻ ഓക്കെ പാകിസ്ഥാനിലോട്ട് ഈ വെള്ളം പോകുന്നതാണ് കേട്ടോ അവര് പറയുന്നത് അടിപൊളി കേട്ടോ ആ ഒരു മല തന്നെ കണ്ടില്ലേ എന്തോ ഒരു വ്യത്യാസമുള്ള വലിയ പാറക്കെട്ടൊക്കെയാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ എന്ത് അടിപൊളിയാന്ന് അറിയോ ഓ അടിപൊളി കേട്ടോ ഭയങ്കര അടിപൊളിയാണ് അച്ഛനോ ഇത് മനുഷ്യനെ